കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും വിദേശ വിമാന കമ്പനികൾക്ക് സർവീസ് നടത്താനുള്ള പോയിന്റ് ഓഫ് കോൾ അനുമതിക്കായുള്ള ശ്രമം തുടരുന്നു. മുഖ്യമന്ത്രിയും കിയാൽ എംഡിയും കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയിൽ ഇത്തവണയും അനുകൂല നിലപാടാണ് കേന്ദ്രം അറിയിച്ചത്. വിമാനത്താവള ഉദ്ഘാടന സമയത്തും വിദേശ വിമാന കമ്പനികളുടെ സർവീസ് ആരംഭിക്കുന്നതിന് കേന്ദ്രം അനുകൂല നിലപാടാണ് പറഞ്ഞതെങ്കിലും ഇതുവരെയായും സർവീസ് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും പലതവണ മുഖ്യമന്ത്രിയും മറ്റും പ്രധാനമന്ത്രിയെയും വകുപ്പ് മന്ത്രിയെയും കണ്ട് പോയിന്റ് ഓഫ് കോൾ അനുമതി നൽകാൻ ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ ചർച്ചകളിൽ കേന്ദ്രം അനുഭവപൂർവമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ഇതേ ആവശ്യവുമായി പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു. ഇത് സംബന്ധിച്ച് അനുകൂല തീരുമാനം അടിയന്തിരമായി ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. തുടർന്നാണ് കിയാൽ എംഡി ഡോക്ടർ വി വേണു കേന്ദ്ര വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യയെയും വ്യോമയാന സെക്രട്ടറിയും സന്ദർശിച്ച് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിദേശ വിമാന സർവീസ് അനുവദിക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി ചർച്ച നടത്തിയത്. വിമാനത്താവള വികസനത്തിനാവശ്യമായ നിർദ്ദേശങ്ങളും നിവേദനവും അദ്ദേഹം കൈമാറിയിട്ടുണ്ട്. കണ്ണൂരിന്റെ റൺവേ ബോയിംഗ് വൈഡ് ബോഡി എയർക്രാഫ്റ്റുകൾ ഇറങ്ങാൻ അനുയോജ്യമെന്ന് തെളിഞ്ഞിരുന്നുവെന്നും കോവിഡ് ലോക്ക്ഡൌണിൽ പ്രവാസികൾ തിരികെയെത്തിയ ചാർട്ടേഡ് വിമാനങ്ങളിൽ ഭൂരിഭാഗവും വലിയ വിദേശ വിമാനങ്ങളായിരുന്നുവെന്നതും വ്യോമയാന മന്ത്രിയെ അറിയിച്ചു. ആഭ്യന്തര കാർഗോ കോംപ്ലക്സ് പ്രവർത്തനം തുടങ്ങിയ കണ്ണൂരിൽ വിദേശ കാർഗോ സർവീസിന്റെ ആവശ്യകതയും മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. കസ്റ്റംസ് എമിഗ്രേഷൻ അനുമതികളാണ് രാജ്യാന്തര വിമാനത്താവളങ്ങളിൽ വേണ്ടത്. ഇത് രണ്ടും കണ്ണൂരിനുണ്ട്. സുരക്ഷയ്ക്ക് CISFഉം വലിയ വിമാനങ്ങൾക്കു പറന്നിറങ്ങാവുന്ന തരത്തിൽ 3050 മീറ്റർ റൺവേയും നിലവിലുണ്ട്. സമീപ ഭാവിയിൽ റൺവേയുടെ നീളം 4000 മീറ്റർ ആകുന്നതോടെ വലിപ്പത്തിൽ ബംഗളൂരു, ഡൽഹി, ഹൈദരാബാദ് എന്നീ വിമാനത്താവളങ്ങളുടെ നിരയിലേക്ക് കണ്ണൂരും ഉയരും. എമിറേറ്റ്സ്, എത്തിഹാദ് എയർ അറേബ്യ, ഒമാൻ എയർ, ഗൾഫ് എയർ, ഖത്തർ എയർവേസ്, കുവൈറ്റ് എയർവേസ്, ഫ്ലൈ ദുബായ്, ശ്രീലങ്കൻ എയർലൈൻസ്, മലിൻഡോ എയർ, സിൽക്ക് എയർ തുടങ്ങി ഒട്ടേറെ വിദേശ വിമാന കമ്പനികൾ കണ്ണൂരിൽ നിന്നും സർവീസ് നടത്താനുള്ള താൽപര്യം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ആസിയാൻ ഓപ്പൺ സ്കൈ പോളിസി പ്രകാരമുള്ള സർവീസുകളിലും കണ്ണൂർ എയർപോർട്ടിനെ ഉൾപ്പെടുത്തിയിട്ടില്ല. കഴിഞ്ഞ കോവിഡ് കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് നിരവധി വൈഡ് ബോഡി വിമാനങ്ങളാണ് കണ്ണൂരിലിറങ്ങിയത്. തുടർച്ചയായി സംസ്ഥാന സർക്കാരും കിയാലും ചർച്ചകൾ നടത്തുന്ന സാഹചര്യത്തിൽ ഉടൻ തന്നെ കേന്ദ്രത്തിൽ നിന്ന് അനുകൂല നിലപാട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗ്രാമികാന്യൂസ്, മട്ടന്നൂർ.